ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കങ്ങളാണിപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് സർവകലാശാല വിഷയത്തിൽ മാത്രമല്ല മുമ്പ് മന്ത്രിമാരുടെ പേഴ്സണൽ സെക്രട്ടറിമാരുടെ പെൻഷൻ സംബന്ധിച്ച വിഷയത്തിലും ഗവർണറുടെ നീക്കങ്ങൾ ദേശീയ മാധ്യമങ്ങളടക്കം വാർത്തയാക്കിയിരുന്നു ഇന്ന് വരെ ഒരു സംസ്ഥാനത്തും ഇത്രമാത്രം ഗവർണർ മുഖ്യമന്ത്രി പോര് ഉണ്ടായിട്ടില്ല ഒരു ഗവർണർ വാർത്താ സമ്മേളനം വിളിച്ച ചരിത്രവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഗവർണർ മാസാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏവരും പറയുന്നത് സർവകലാശാലകളെ ശുദ്ധീകരിക്കുവാൻ ഗവർണർ രണ്ടും കൽപ്പിച്ചിറങ്ങിയപ്പോൾ അടിമുടി വിറച്ചിരിക്കുന്ന നേതാക്കന്മാർക്ക് വിശ്രമിക്കുവാന് സമയം കൊടുക്കാതെ അടുത്ത പണിയും ഞൊടിയിടയിൽ നൽകുകയാണ് ഗവർണർ ഈ ഗവർണറെ വിരട്ടേണ്ടെന്നാണ് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും തുറന്നടിക്കുന്നത് മുൻ മന്ത്രി സജി ചെറിയാന്റെ ഗതി ധനമന്ത്രി കെ എൻ ബാലഗോപാലനും വരുമെന്നായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞത് സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചതിനാണ് മന്ത്രിസഭയിൽ നിന്നും പുറത്തുപോയത് ഇപ്പോൾ ധനമന്ത്രിയും ഭരണഘടനയെ അപമാനിച്ച് പുറത്തേക്ക് പോകേണ്ട സാഹചര്യത്തിലാണ് ഗവർണർക്കെതിരെ അവഹേളനം നടത്തുവാനുള്ള അവകാശം മന്ത്രിമാർക്കില്ല സുപ്രീംകോടതിയുടെ വിധി അനുസരിച്ച് രാജിവെച്ചു പോകാൻ മാത്രമേ ഒൻപത് വി സി മാർക്കും സാധിക്കൂ പിണറായിയും കാനവും വിചാരിച്ചാൽ മാറ്റാവുന്നതല്ല ഇന്ത്യൻ ഭരണഘടനയെന്നും സീറ്റുള്ള സമയത്ത് രാജീവ് ഗാന്ധിയെ പേടിക്കാത്ത ആരിഫ് മുഹമ്മദ് ഖാനിപ്പോൾ പിണറായിയെ പേടിക്കുമോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു ഗവർണർക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രംഗത്തിറങ്ങിയെങ്കിലും ജയം ഗവർണർക്ക് തന്നെയാണ് വി സിമാർക്ക് യോഗ്യത തെളിയിച്ചാൽ മാത്രമേ ഇനി പദവിയിൽ തുടരാനാകൂ എന്നാണ് കോടതിയും നിർദ്ദേശിച്ചത് യോഗ്യതയില്ലാത്തവർ വി സിയായി തുടരുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഗവർണർ ചെയ്തതിൽ എന്താണ് തെറ്റെന്നാണ് കോടതി ചോദിച്ചത് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകൾക്കും ഒരേ നിയമമാണ് അതുകൊണ്ടാണല്ലോ സർക്കാരിന്റെ അഭിഭാഷകൻ കൂടുതലെന്നും കോടതിയിൽ ആവശ്യപ്പെടാതിരുന്നത് ഏതെങ്കിലും കാരണവശാൽ വി സിമാർ സുപ്രീം കോടതിയെ സമീപിച്ചാൽ ഫലം തിരിച്ചടിയായിരിക്കുമെന്നും ബോധം സർക്കാരിനുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗവർണർ നിയമം അറിഞ്ഞാണ് ഓരോ ചുവടും വയ്ക്കുന്നത് എന്നാണ് ന്യൂസ് ഡെസ്ക് ഡേ മലയാളം